മൂന്നാം ഘട്ടമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വോട്ട് ചെയ്തു. തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് തിരിച്ചറിയൽ കാർഡിന് സ്ഫോടക വസ്തുക്കളേക്കാൾ ശക്തിയുണ്ടെന്ന് പ്രധാനമന്ത്രി മോദി പ്രതികരിച്ചു. അഹമ്മദാബാദിൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ബി ജെ പി അധ്യക്ഷൻ അമിത്ഷായോടൊപ്പമാണ് പ്രധാനമന്ത്രി വോട്ട് രേഖപ്പെടുത്തിയത്. അദ്ദേഹത്തിനൊപ്പം ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷായും വോട്ട് രേഖപ്പെടുത്താനുണ്ടായിരുന്നു. അമ്മയുടെ അനുഗ്രഹം വാങ്ങിയാണ് മോദി രാവിലെ വോട്ട് ചെയ്യാനെത്തിയത്. അഹമ്മദാബാദിലായിരുന്നു മോദിയുടെ വോട്ട്. താൻ ഇന്ന് വോട്ട് രേഖപ്പെടുത്തുമെന്ന് മോദി ട്വീറ്റ് ചെയ്തിരുന്നു. നിങ്ങളുടെ വോട്ട് അമൂല്യമാണെന്നും വരും വർഷങ്ങളിൽ രാജ്യത്തിന്റെ ഗതി നിർണ്ണയിക്കാൻ നിങ്ങളുടെ ഒരു വോട്ട് കൊണ്ട് സാധിക്കുമെന്നുമായിരുന്നു മോദിയുടെ ട്വീറ്റ്. ഗാന്ധിനഗറിലെത്തി അമ്മയുടെ അനുഗ്രഹം വാങ്ങിയതിന് ശേഷമാണ് മോദി അഹമ്മദാബാദിലെ പോളിംഗ് ബൂത്തിലെത്തിയത്. അമ്മ ഹീരാബെന്നിന്റെ കാൽ തൊട്ട് വണങ്ങുന്ന ചിത്രവും മോദി പുറത്തുവിട്ടിരുന്നു. അമിത്ഷായും മോദിക്കൊപ്പം വോട്ട് രേഖപ്പെടുത്തി. രാജ്യത്തിന്റെ അഭിമാനത്തിനും സുരക്ഷയ്ക്കും ബഹുമാനത്തിനും നേർക്കാകട്ടെ നിങ്ങളുടെ ഓരോ വോട്ടുമെന്നായിരുന്നു ബി ജെ പി അധ്യക്ഷന്റെ ട്വീറ്റ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 26 സീറ്റിലും ബി ജെ പി വിജയിച്ചിരുന്നു. എന്നാൽ ഇത്തവണ ബി ജെ പി വിജയ സാധ്യതയിൽ പ്രതിസന്ധി നേരിടുന്നുണ്ട്. തുടർന്ന ജീപ്പിൽ വോട്ടർമാരെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രി വോട്ട് ചെയ്യാനെത്തിയത്. വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹം വോട്ടർമാർക്കിടയിലൂടെ നടന്നു. അഹമ്മദാബാദ് ഈസ്റ്റ് ബി ജെ പി സ്ഥാനാർത്ഥി സോമാഭായ് പട്ടേലിനൊപ്പമായിരുന്നു അദ്ദേഹം വോട്ടർമാർക്കിടയിലൂടെ നടന്നു നീങ്ങിയത്. പാർട്ടി പ്രവർത്തകർ ബി ജെ പിയുടെ കൊടിയും ബാനറുമായി പ്രധാനമന്ത്രി അഭിവാദ്യം ചെയ്യുകയും ചെയ്തു. കുംഭമേളയിൽ പങ്കെടുത്ത പ്രതീതിയാണ് ജനാധിപത്യത്തിന്റെ ഉത്സവത്തിൽ പങ്കെടുത്ത ശേഷം തനിക്ക് അനുഭവപ്പെട്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. രാവിലെ അമ്മ ഹരീബനെ സന്ദർശിച്ചതിന് ശേഷമാണ് പ്രധാനമന്ത്രി വോട്ട് രേഖപ്പെടുത്താനെത്തിയത്. ബി ജെ പി പ്രസിഡന്റ് അമിത്ഷാ, കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി, എസ് പി നേതാവ് മുലായം സിംഗ് യാദവ് എന്നിവർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ഇന്നാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഇന്നത്തെ വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതോടെ തെക്കേ ഇന്ത്യയിൽ മുഴുവൻ മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് പൂർത്തിയാകും. 117 മണ്ഡലങ്ങളിലും ഇന്നാണ് വോട്ടെടുപ്പ്. ഭരണം നിലനിർത്താൻ ശ്രമിക്കുന്ന ബി ജെ പിയെ സംബന്ധിച്ച് ഇന്നത്തെ വോട്ടെടുപ്പ് നിർണായകമാണ്. ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ 62 സീറ്റുകളിൽ ബി ജെ പിയാണ് വിജയിച്ചത്. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.